വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് 3/4 കിലോ പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കഷ്ണം പട്ട, പിന്നെ വേണ്ടത് 3 ചെറിയ ഉള്ളിയും 1 ഉണക്കമുളക്, പിന്നെ വേണ്ടത് 2 ചെറിയ വെളുത്തുള്ളി. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് 15-20 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇവിടെ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ പട്ട എടുത്ത് മാറ്റാം. ഇത് കൂടെ അരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പട്ട ചേർത്ത സമയം തന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഗ്രാമ്പു 3 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഈ തക്കാളി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത ടൊമാറ്റോ ജ്യൂസ് ഒരരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ടൊമാറ്റോ കച്ചപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കടയിൽ നിന്നൊന്നും ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ധൈര്യമായി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കുന്നത് നമ്മളെടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചിട്ടാണ്. തക്കാളി നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. അതല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ വരെ വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് നല്ല കട്ടി കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇനി എല്ലാവരും കടയിലൊന്നും പോയി കുട്ടികൾക്ക് എന്താ ഇത് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.